മിസ്റ്റർ നരേന്ദ്രമോദി, ഇതിലും ഭേദം ഞങ്ങളെ അങ്ങ് കൊല്ലുന്നതാണ്. ഈ രാജ്യത്തെ പട്ടിണിപ്പാവങ്ങളായ കോടാനുകോടി മനുഷ്യരെ അനുദിനം നരകത്തിലേക്ക് ചവിട്ടി താഴ്ത്തുമ്പോൾ എന്ത് സംതൃപ്തിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്? 50 രൂപയ്ക്ക് പെട്രോളും ഡീസലും നൽകുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നതല്ലേ നിങ്ങൾ? എന്നാൽ ഇന്ന് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില എത്രയാണെന്നറിയാമോ? റേഷൻ കടയിൽ പോകാനോ കുഞ്ഞുങ്ങളെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകുവാനോ ജോലിക്ക് പോകുവാനോ വാഹനത്തിന് 1 ലിറ്റർ പെട്രോൾ അടിക്കുന്നതിന് ചുരുങ്ങിയത് 90 രൂപയെങ്കിലും ഇപ്പോൾ കൊടുക്കേണ്ടി വരുന്നു. കോവിഡ് പ്രതിസന്ധിയിൽ ഉഴലുന്ന ജനത്തിനുമേൽ വീണ്ടും വീണ്ടും ഇന്ധനവില കൂട്ടി ആനന്ദിക്കുകയാണ് മോഡി സർക്കാർ. പളപളത്ത കൂട്ടും സൂട്ടും ധരിച്ച് വില കൂടിയ കൂണും കഴിച്ച് ജീവിക്കുന്നവർക്ക് പാവങ്ങളുടെ വയറ്റത്തടിക്കുന്നത് ഹരമായി മാറിയിട്ടുണ്ട്. അനുദിനം വില വർദ്ധിപ്പിച്ച് കോർപ്പറേറ്റുകളുടെ കീശ നിറക്കുന്ന കേന്ദ്ര സർക്കാർ നയം സാധാരണക്കാരെ തീരാ ദുരിതത്തിലാക്കുകയാണ്. കോർപ്പറേറ്റ് മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ഈ പകൽക്കൊള്ളയെ അപ്രസക്തമായ വാർത്തയാക്കാനും മോദി സർക്കാർ വിജയിച്ചിരിക്കുന്നു. തേനും പാലും ഒഴുക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയിട്ട് പാവപ്പെട്ടവൻ്റെ കയ്യിലെ അവസാനത്തെ നാണയത്തൊട്ടും ഊറ്റിയെടുക്കുന്ന രാക്ഷസന്മാരാണോ ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത്? ഇന്ധന വില വർധനവിനെതിരെ പണ്ട് ബൈക്ക് തള്ളി നടന്ന മലയാളിയായ കേന്ദ്രമന്ത്രി അവിടെ കൂടുമ്പോഴാണ് ഇവിടെ കൂടുന്നതെന്ന അഴകുഴഞ്ഞ ന്യായം പറയുകയാണ്. ഉളുപ്പുണ്ടോ മിസ്റ്റർ? വെളുക്കെ ചിരിച്ചുകൊണ്ട് വീണ്ടും വോട്ട് ചോദിച്ചെത്തുമ്പോൾ ജനങ്ങൾ ഇനി ചൂലെടുത്തില്ലെങ്കിലേ ഇനി അത്ഭുതമുള്ളൂ. ഇന്ധനവില അടിക്കടി കൂട്ടുന്നത് കക്കൂസ് പണിയാനാണെന്ന നികുതി വരുമാനത്തിന് എന്നായിരുന്നല്ലോ മുന്നേയുള്ള തള്ള്. ഇത്രകാലമായിട്ടും കക്കൂസ് പണി കഴിഞ്ഞില്ലേ മോദിജി? തിന്നാനും കുടിക്കാനും ഇല്ലാതാക്കിയിട്ട് നിങ്ങൾ ഈ പണിയുന്ന കക്കൂസ് ആർക്കു വേണ്ടിയാണ്? നിങ്ങളുടെ ഉത്തരം, നിങ്ങളുടെ ഇത്തരം പൊള്ളത്തരങ്ങളൊന്നും ഇനി ഈ നാട് വിശ്വസിക്കില്ല. നിങ്ങൾ കള്ളനാണ്, ചതിയനാണ്, മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്യുകയാണ്. മുട്ടുമടക്കാത്ത കർഷകരോഷം ജ്വലിച്ചു നിൽക്കുന്നത് പോലെ നിങ്ങളുടെ ഈ ഇന്ധനക്കൊള്ളക്കെതിരെ ഈ നാടൊന്നാകെ തെരുവിലിറങ്ങുന്ന കാലം വിദൂരമല്ല. അന്ന് ജനരോഷത്തിന് മുന്നിൽ നിങ്ങൾക്ക് മുട്ടുമടക്കേണ്ടി വരും. കോർപ്പറേറ്റ് പ്രീണനം അവസാനിപ്പിക്കേണ്ടി വരും.